സംവാദാത്മകമായ ഒരു സമൂഹം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആരോഗ്യകരമായൊരു സമൂഹമാണ്. അപ്പോൾ കൂടുതൽ നമുക്ക് അറിയാനും പരസ്പരം അറിയിക്കാനും ഉള്ള ഒരു വേദി കൂടിയാണ് സംവാദവേദികൾ. അപ്പോൾ അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം പലരും പറയുന്ന സംവാദത്തെപ്പറ്റി പറയുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അവസാനം ആര് ജയിച്ചു ആര് തോറ്റു? ഇത് ജയത്തിൻ്റെയും തോൽവിയുടെ ഒരു പോരാട്ടമൊന്നുമല്ല, പുരോഗതിയിലേക്കുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ. നമ്മൾ ഓരോരുത്തരും വീട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്ത് നേടുന്നു, കൂടുതലായിട്ട് എന്തറിവ് നേടുന്നു, അതിനെയാണ് ഇതിൻ്റെ അകത്തുള്ള പുരോഗതിയും ഇതിൻ്റെ അകത്തുള്ള ഒരു പരിപാടിയുടെ നേട്ടവുമായിട്ട് നമുക്ക് കാണാം. ഞാൻ ഈ പരിപാടിയിലേക്ക് ഇതിൻ്റെ മോഡറേറ്ററായിട്ട് വന്നിരിക്കുന്ന ശ്രീ അജിം ഷാദ്, അതുപോലെ ഡോക്ടർ ദിനേശ് കെ എസ്, ശ്രീ കെ പി കൃഷ്ണപ്രസാദ് എന്നിവരെ പരിപാടിയിലേക്ക് ക്ഷണിക്കും. സംവാദം ആരംഭിക്കുകയാണ് ശ്രീ അജിം ഷാദ്. ആയുർവേദം അശാസ്ത്രീയമോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംവാദമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇരു പോരാളികളെയും നിങ്ങൾക്കറിയാം, പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല. എന്തായിരുന്നാലും നമുക്ക് സംവാദത്തിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ ആമുഖത്തിൻ്റെ ആവശ്യമുണ്ട്. ഈ സംവാദം എന്നത് നമ്മുടെ പ്രാചീന കാലങ്ങളിലുള്ള മല്ലന്മാരുടെ യുദ്ധത്തിൻ്റെ ഒരു തുടർച്ചയായിരിക്കാം, പക്ഷേ അതിലൊരു കൾമിനേഷനുണ്ട്, അതിന് അതിൻ്റേതായ അർത്ഥത്തിലൊരു വികാസമുണ്ട്, പരിണാമമുണ്ട്. അതെന്നത് ഒരാൾ ജയിക്കുക, ഒരാൾ തോൽക്കുക, ജയാപജയങ്ങളുടെ ഏറ്റുമുട്ടൽ എന്നതല്ല. മറിച്ച് സംവാദമെന്നത് അറിയാനും അറിയിക്കാനുമുള്ള ഒരു സർഗാത്മക പ്രക്രിയയായി മനുഷ്യൻ രൂപപ്പെടുത്തിക്കഴിഞ്ഞു. ആ അടിസ്ഥാനത്തിലുള്ള ഒരു സംവാദമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കാഴ്ചക്കാരായ നമുക്ക്, കേൾവിക്കാരായ നമുക്ക്, നിങ്ങൾക്ക് ഒക്കെ വലിയ റോളുണ്ട്. കാരണം ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു അഭിപ്രായം എന്തായാലും ഉണ്ടാകും. ആ അഭിപ്രായം മാറ്റിവെക്കണം എന്നതല്ല പറയുന്നത്, പക്ഷെ കലവറയില്ലാത്തൊരു സമീപനം ആവശ്യമാണ്. എന്താണ് കലവറയില്ലാത്ത സമീപനം എന്നാൽ മുൻവിധി പാടില്ല. നിങ്ങൾക്ക് ഇതിനോട് യോജിപ്പോ വിയോജിപ്പോ ഉള്ള അഭിപ്രായം നിങ്ങളുടെ മനസ്സിൽ കാണാം, പക്ഷെ കുറച്ച് നേരത്തേക്ക് അത് മാറ്റിവെക്കണം. ആരാണ് പറയുന്നത് എന്ന് നോക്കാതെ എന്താണ് പറയുന്നതെന്ന് നോക്കി അതേ സംബന്ധിച്ച് നമ്മളുടെ ഉള്ളിൽ മൗനമായ ഒരു ചിന്താ പദ്ധതിക്ക് രൂപം നൽകുന്ന രീതിയിലുള്ള ഒരു പ്രക്രിയയായി ഇത് മാറണം. അതൊരു വലിയ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുത്താൽ മാത്രമേ ഇവിടെ ഇരിക്കുന്ന സംവാദകർക്ക് അവരവരുടെ റോള് കൃത്യമായി ചെയ്യാനും ശോഭിക്കാനും സാധിക്കുകയുള്ളൂ. ഈ ആയുർവേദവും ചികിത്സയും ഒക്കെ, രോഗം വന്നാൽ നമ്മൾ പോയി ചികിത്സിക്കും, ഇതിനെക്കുറിച്ചൊക്കെ ഒരു പൗരൻ എന്ന നിലയിലുള്ള കേവല ബോധ്യമല്ലാതെ ഇതേക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടാവും, സ്റ്റുഡൻസ് ഉണ്ടാവും, ടീച്ചർമാരുണ്ടാവും, പ്രൊഫസർമാരുണ്ടാവും, പക്ഷേ എനിക്ക് അതേക്കുറിച്ച് അങ്ങനെ ഒരു ഐഡിയ ഇല്ല യഥാർത്ഥത്തിൽ. അപ്പം ഞാനും ആ അർത്ഥത്തിലൊരു കേൾവിക്കാരനാണ്. എന്തായിരുന്നാലും അതാണ് സംവാദം. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇവരും തയ്യാറാകണം. അതായത് ഓരോ പോയിന്റുകൾ പറയുമ്പോൾ എൻ്റെ പോയിന്റ് വിജയിച്ചു എന്ന രീതിയിൽ കയ്യടി ഉണ്ടാകുന്നു. അത് നമ്മുടെ സംവാദത്തെ ആരോഗ്യപരമായി നാം ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് എത്തിക്കാൻ പര്യാപ്തമല്ല. ആയുർവേദ കോളേജിലെ സ്റ്റുഡൻസൊക്കെ ഉണ്ട്, അവർ കയ്യടി ഇങ്ങനെ വെമ്പുകയാണ്. അവരുടെ പഴയ കാലത്ത് ചില സമരങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എന്തായിരുന്നാലും അതൊക്കെ പോട്ടെ, നമുക്ക് സംവാദത്തിലേക്ക് തുടങ്ങാം. തുടങ്ങാമല്ലോ അല്ലേ? ഓക്കെ അല്ലേ? എല്ലാവരും എല്ലാവരും ഓക്കെ. അപ്പോൾ ആദ്യം ഡോക്ടർ കെ എസ് ദിനേശ്, കയ്യടി വേണ്ട പ്ലീസ്. ബഹുമാന്യ സദസ്സിന് വിനീത നമസ്കാരം. ആദ്യമായി എസൻസ് ഗ്ലോബൽ എന്ന സംഘടനയോട് ഞാൻ എൻ്റെ അഗൈതവമായ നന്ദി പ്രകടിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ആയുർവേദം പോലെയുള്ള ഒരു ശാസ്ത്രത്തെ ചർച്ചയ്ക്കെടുക്കാൻ തയ്യാറായതിൽ ഞാൻ കൂടുതൽ മുഖവുര നൽകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ ഇന്ന് ആദ്യമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ശാസ്ത്രജ്ഞൻ്റെ റോളിൽ നിന്നുകൊണ്ടാണ്. ഞാനൊരു ആയുർവേദ ഡോക്ടർ തന്നെയാണെങ്കിൽ കൂടിയും ലോകം അംഗീകരിച്ച പബ്മെഡിലൂടെയും റിസർച്ച് ഗേറ്റിലൂടെയും യു ജി സിയുടെ
പദ്ധതിയിലൂടെയും സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ശാസ്ത്ര പദ്ധതികളിലൂടെയും ഒരു ശാസ്ത്രജ്ഞനായി അംഗീകരിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ആയുർവേദം ശാസ്ത്രീയമാണോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടാൻ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, ഞാനൊരു ആയുർവേദ ഷൂവിൽ നിന്നുകൊണ്ട് സംസാരിച്ചാൽ അത് എൻ്റെ മുമ്പിലിരിക്കുന്ന നല്ലൊരു ശതമാനം ആളുകൾക്ക് മനസ്സിലാകില്ല എന്നുള്ളതിൻ്റെ പേരിൽ. കാരണം ആയുർവേദം എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലല്ല അതിൻ്റെ ടെർമിനോളജികൾ എന്നുള്ളതിൻ്റെ പേരിൽ ഒരു ശാസ്ത്രജ്ഞൻ്റെ റോളിൽ നിന്നുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഘടനകളിൽ ഒന്നാണ് നമ്മുടെ ഗ്ലോബൽ എസൻസ് ഗ്ലോബൽ എന്ന് പറയുന്നത്. കാരണം ഞാൻ പണ്ട് കേരള യുക്തിവാദി സംഘത്തിൽ കുറച്ചു കാലം വർക്ക് ചെയ്തിരുന്നൊരു കാലഘട്ടത്തിൽ അന്ന് എസൻസ് ഗ്ലോബൽ ഇല്ല. അന്ന് യുക്തിവാദി സംഘത്തിൽ എ ടി കോവൂരും സനലിടമറകും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കുറച്ചു കാലം വർക്ക് ചെയ്തിരുന്നു. സമൂഹത്തിലെ ഒട്ടനവധി അന്ധവിശ്വാസങ്ങളെയും ഒട്ടനവധി പ്രതിലോമ പ്രവർത്തനങ്ങളെയും തുറന്നു കാണിക്കുന്നതിന് വേണ്ടി ഒരുപാട് അക്ഷീണം പ്രയത്നിച്ചൊരു സംഘടനയാണ് കേരള യുക്തിവാദി സംഘം. മാത്രമല്ല, ശ്രീനാരായണ ഗുരുവിൻ്റെ കൂടെ ഇരുന്നു കൊണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള സ്ലോഗനെ മാറ്റിമറിച്ച് ഒരു ജാതിയും വേണ്ട ഒരു മതവും വേണ്ട ഒരു ദൈവവും വേണ്ട എന്ന് പറഞ്ഞ സഹോദരൻ അയ്യപ്പൻ തുടങ്ങിവെച്ച ഈ പ്രസ്ഥാനം അതിൽ നിന്ന് തുടങ്ങിവെച്ച ഈ പ്രസ്ഥാനം എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒന്നാണ്. മാത്രമല്ല, ഇത് വിക്കിപീഡിയ നോളജ് ശരിയാണെങ്കിൽ കേരള യുക്തിവാദി സംഘം അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ സ്കെപ്റ്റിക് എന്ന് പറയുന്ന ഒരു അസോസിയേഷനോട് കൂടി ചേർന്നും ഈ ഇന്ത്യൻ സ്കെപ്റ്റിക് എന്ന് പറയുന്നത് ഹ്യൂമനിസ്റ്റ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു മനുഷ്യാവകാശ സംഘടനയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും മനുഷ്യാവകാശം ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ 5,680 രൂപ കൊടുത്ത് ഒരു മെമ്പറായാൽ നിങ്ങൾക്കും ഈ മനുഷ്യാവകാശ പ്രവർത്തനത്തിൽ ഏർപ്പെടാവുന്നതാണ്. അതിൻ്റെ പേരിൽ ഈ സംഘടനയെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. മാത്രമല്ല, ഞാൻ ഏറ്റവും കൂടുതൽ നന്ദിയുള്ളവനാകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ആയുർവേദവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച എസൻസ് ടേക്കപ്പ് ചെയ്തപ്പോൾ ഒരുപാട് കപടമുഖങ്ങളെ ആയുർവേദത്തിൽ നിന്നും എടുത്തു പൊക്കി കാണിക്കുവാൻ ആയുർവേദക്കാരെക്കാൾ കൂടുതലായി എസൻസിന് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞു എന്നുള്ളത് വളരെ ശ്ലാഘനീയമായൊരു പ്രവൃത്തിയാണ്. മാത്രമല്ല, അതിന് എസൻസിനോടും മിസ്റ്റർ കൃഷ്ണപ്രസാദിനോടും ഞാൻ എൻ്റെ നന്ദി ഹൃദയപൂർവ്വം അറിയിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം പറ്റിയത്, എസൻസ് ഗ്ലോബൽ എന്ന് പറയുന്ന സംഘടന ആയുർവേദത്തെ വിമർശിക്കുക എന്നതിൻ്റെ പേരിൽ തിരഞ്ഞെടുത്ത വ്യക്തിത്വങ്ങൾ വളരെ ബാലിശമായ അശാസ്ത്രീയമായ ചില വ്യക്തികളെ ആയിപ്പോയി. മാത്രമല്ല, പലരും പറയുന്നത് കേട്ട് യൂട്യൂബിൽ ഒരുപാട് വീഡിയോകൾ ആയുർവേദ വിമർശനത്തെക്കുറിച്ചുണ്ട് എന്നുള്ളത്, അത് നോക്കുമ്പോൾ അതിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതൊക്കെ നോക്കുമ്പോൾ അതിലൊട്ടും തന്നെ ആയുർവേദ പരാമർശങ്ങൾ അതിൽ കണ്ടില്ല എന്നുള്ളതിൻ്റെ പേരിലുമാണ് എനിക്ക് ഇവിടെ ഈ സംവാദത്തിന് വരേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. എസൻസ് ഗ്ലോബലുമായി ആദ്യത്തെ ചർച്ച നടക്കുമ്പോൾ എനിക്ക് പക്ഷേ നിർഭാഗ്യവശാൽ ഒട്ടനവധി അശാസ്ത്രീയമായ അനുഭവങ്ങളാണ് ഉണ്ടായത്. അതിലൊന്ന് നിങ്ങളെല്ലാവർക്കും അറിയാവുന്നത്, ഈ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ ഒരു ശാസ്ത്ര ചർച്ചയിൽ ഒരു കാരണവശാലും പവർ പോയിൻ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന ശാസ്ത്രീയതയാണ് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല, അത് ഞങ്ങളുടെ പാരമ്പര്യമാണ്. അപ്പോൾ എസൻസ് ഗ്ലോബൽ ഒരു പാരമ്പര്യവാദത്തിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് എൻ്റെ മുമ്പിൽ വന്നത്. രണ്ടാമത്, ഒരു തരത്തിലും മറ്റുള്ള സജഷൻസുകൾ സ്വീകരിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മോഡറേറ്റർ പറഞ്ഞതുപോലെ ഇത് ജയപരാജയങ്ങൾ തീരുമാനിക്കാനല്ല എങ്കിൽ പോയിൻ്റ് പ്രസൻറ്റ് ചെയ്ത് പോയിൻ്റ് കട്ട് ചെയ്യുന്നൊരു സിസ്റ്റം ആവശ്യമില്ല. നമ്മുടെ റോയൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്നുള്ള ഡിബേറ്റിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ളൊരു പ്രൊഫോമ കൊടുത്തു ഞാൻ. എന്നിട്ട് നമുക്ക് ഇതിലൊരു ജയപരാജയം തീരുമാനിക്കാമെന്ന് പറഞ്ഞപ്പോഴും അത് ഡിനൈ ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒട്ടനവധി ചില അശാസ്ത്രീയ നടപടികൾ അവരുടെ ഭാഗത്തുണ്ടായപ്പോൾ എനിക്കൊരല്പം ഒരു വിഷമം ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ സയൻറ്റിസ്റ്റുകൾ അന്ധവിശ്വാസികളാവാൻ പാടില്ല, പാരമ്പര്യവാദികളാവാൻ പാടില്ല. ഇനി നമുക്ക് ഈ ചർച്ച ജയപരാജയം തീരുമാനിക്കാനല്ല എന്നുള്ളതിൻ്റെ പേരിൽ പാരമ്പര്യവാദം നമുക്ക് നിലനിൽക്കെ തന്നെ അറിയാനും അറിയിക്കാനും വേണ്ടി ഞാൻ ആരംഭിക്കുകയാണ്. സയൻറ്റിഫിക് ആയുർവേദ, ആയുർവേദം ശാസ്ത്രീയമാണ്. ശാസ്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥം നിർദ്ദേശിക്കുക എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആയുർവേദമാണ് ഏറ്റവും ഉന്നതമായ ശാസ്ത്രം എന്ന് സയൻറ്റിസ്റ്റുകൾക്ക് പറയേണ്ടി വരും. കാരണം അതിലുള്ളത് മുഴുവൻ ശാസനകളാണ്, നിർദ്ദേശങ്ങളാണ്. വിതിലിംഗ് എന്ന് പറയുന്ന പ്രത്യേക ഗ്രാമാറ്റിക്കൽ
ടെക്സ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക നിർദ്ദേശങ്ങൾ മാത്രമടങ്ങിയതാണ് ശാസ്ത്രം എന്നുള്ളതിൻ്റെ പേരിൽ. പക്ഷേ ഇവരുദ്ദേശിച്ചത് ശാസ്ത്രീയമാണോ എന്ന് ചോദിക്കുമ്പോൾ സയൻറ്റിഫിക് ആണോ എന്നുള്ള വാക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശാസ്ത്രീയം എന്ന് പറയുന്നത് എല്ലാം സയൻറ്റിഫിക്കായി വാലിഡേറ്റ് ചെയ്തതാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. രണ്ട് തരത്തിലാണ് ഞങ്ങൾ ശാസ്ത്രജ്ഞന്മാർ സയൻസിനെ കാണുന്നത്. രണ്ട് രീതിയിലാണ്, ഒന്ന് അബ്സ്ട്രാക്ട് റീസണിങ്, രണ്ട് കോൺക്രീറ്റ് റീസണിങ്. കോൺക്രീറ്റ് റീസണിങ് എന്ന് പറഞ്ഞാൽ കൃത്യമായ എവിഡൻസിൻ്റെ പുറത്ത് നമ്മൾ എടുക്കുന്നതായിട്ടുള്ള നിഗമനങ്ങളാണ്. അതേസമയം കോൺക്രീറ്റ് റീസണിങ് എന്ന് പറയുന്നത് ഇമാജിനേഷന് യാതൊരു പ്രസക്തിയുമില്ലാതെ കൃത്യമായിട്ടുള്ള എവിഡൻസ് ബേസ്ഡാണ്. അബ്സ്ട്രാക്ട് റീസണിങ് അങ്ങനെയല്ല. ഈ പറയുന്ന ഒട്ടനവധി ഒബ്സർവേഷനുകളുടെ ഭാഗമായി നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ചില റീസണിങ്ങുകളുണ്ട്, ചില ഇമാജിനേഷൻസുകളുണ്ട്. അതിൻ്റെ ബേസിൽ സയൻസിനെ വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടു രീതിയും യഥാർത്ഥത്തിൽ ഒരു ശാസ്ത്രജ്ഞന് അത്യാവശ്യമാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാനൊരു ശാസ്ത്രീയമായ വിശകലന രീതി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആയുർവേദം അശാസ്ത്രീയമാണോ? ഇതാണ് ഹൈപ്പോത്തസിസ്. അങ്ങനെയാണെങ്കിൽ ഒരു ശാസ്ത്രീയ രീതിയുണ്ട് അതിന്. ആ ശാസ്ത്രീയ രീതി എന്ന് പറയുന്നത് ഇനി ഒബ്സർവേഷൻ കൊണ്ടുവരണം, ഡിസ്കഷൻ കൊണ്ടുവരണം, അത് കഴിഞ്ഞ് കൺക്ലൂഷനിലെത്തണം. അതാണ് നമ്മുടെ ശാസ്ത്രീയമാണോ അശാസ്ത്രീയമാണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ആയുർവേദം അശാസ്ത്രീയമാണോ? അതിനൊരു നൾ ഹൈപ്പോത്തസിസ് ഉണ്ട്. ആയുർവേദം അശാസ്ത്രീയമല്ല, ശാസ്ത്രീയമാണ് എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഒരു നൾ ഹൈപ്പോത്തസിസുമുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു സയൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് വെരിഫയബിൾ ആയിരിക്കണം, പ്രെഡിക്റ്റബിൾ ആയിരിക്കണം, അതിന് റിപ്പീറ്റബിലിറ്റി സ്വഭാവം ഉണ്ടായിരിക്കണം. അതേസമയം ഫാൾസിഫയബിലിറ്റി, തെറ്റാനുള്ള ചാൻസും സയൻസിനുണ്ട് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സയൻറ്റിഫിക് റിസർച്ചുകളിലൊക്കെ തന്നെ 95% കോൺഫിഡൻസ് ഇൻ്റർവെല്ലാണ് കാര്യങ്ങൾ പറയുക. 5% തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ തെറ്റിയിട്ടുള്ള ഒരുപാട് സയൻസുകളുമുണ്ട്, ശാസ്ത്രങ്ങളുമുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ സയൻറ്റിഫിക് മെത്തേഡിലൂടെ ഇനി ഒബ്സർവേഷനിലേക്ക് കടക്കുകയാണ്. പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശാസ്ത്രീയമായ വിശകലനം നടത്തുമ്പോൾ അതിന് ഒരുപാട് ഒബ്സർവേഷൻസ് വേണം. അതിന് പഴയ ടെക്സ്റ്റ് പുസ്തകങ്ങൾ മാത്രം തപ്പിപ്പോകുന്നത് ഒരു കാരണവശാലും ശാസ്ത്രീയമല്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ അശാസ്ത്രീയനാണ്. കാരണം ഡോക്ടർ ദിനേഷ് KS എന്ന് പറയുന്ന ഒരാളുടെ 3 വയസ്സിലുള്ള ഒരു വള്ളി നിക്കറിട്ട ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് ഇത് ദിനേശാണോ എന്ന് ചോദിച്ചാൽ ആണല്ലോ, അത് ദിനേശ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ദിനേശാണോ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും പ്രസക്തിയില്ല. അതിൻ്റെ പേരിൽ പഴയ പുസ്തകങ്ങൾ, പൗരാണിക ഗ്രന്ഥങ്ങൾ ശാസ്ത്ര വിശകലനം നടത്തുമ്പോൾ നമ്മൾ എടുത്തു നോക്കുന്നത് 10% താഴെ മാത്രമേ അതിന് വാലിഡിറ്റിയുള്ളൂ എന്ന് 30 വരുന്നതായിട്ടുള്ള ഇത്തരത്തിലുള്ള ശാസ്ത്ര പണ്ഡിതന്മാരുടെ മെറ്റ അനാലിസിസ് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആൻഷ്യൻ ടെക്സ്റ്റ് പുസ്തകങ്ങളിലേക്ക് കടന്നു ചെന്ന് അല്ലെങ്കിൽ സമയം കൊണ്ട് കണ്ടാമിനേറ്റ് ചെയ്യപ്പെട്ട ആയുർവേദ സംഹിതകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1st സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന് ശേഷം മദൻമോഹൻ മാളവിയെയും ബാപ്പാലാൽജിയും കവിരാജ് ഗണനാസനും അന്നത്തെ ഗ്രാമസ്വരാജ് കൺസെപ്റ്റിൻ്റെ ഭാഗമായി ഇന്ത്യൻ ഭാഗമായിട്ടുള്ള ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആരോഗ്യശാസ്ത്രം കണ്ടെടുക്കുന്നതിന് വേണ്ടി അന്ന് മാത്രമാണ് ഈ സംഹിതകളെല്ലാം ഇന്ന് കാണുന്നതായിട്ടുള്ള ചരക സംഹിത, സുശ്രുത സംഹിത പോലെയുള്ള സംഹിതകളെല്ലാം അവർ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവർ ഒരു വാരണാസിയിൽ നിന്നുള്ള അച്ചുകൂടത്തിൽ നിന്നും പബ്ലിഷ് ചെയ്ത കുറച്ച് ടെക്സ്റ്റ് പുസ്തകങ്ങളാണ് നമ്മുടെ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സംഹിതകൾ എന്ന് പറയുന്നത്. ഈ അടുത്ത് ഞാൻ ജർമ്മനിയിൽ പോയപ്പോൾ ഒരു സായിപ്പിനെ കണ്ടത് അയാൾ 2nd PhD എടുക്കുന്നത് കാശ്യപ സംഹിതയുടെ ഒറിജിനൽ വെർഷൻ കണ്ടുപിടിക്കാനാണ്. അന്നാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പഠിച്ച കാശ്യപ സംഹിത ഒറിജിനൽ അല്ല എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള പഴയ ടെക്സ്റ്റ് പുസ്തകങ്ങളല്ല നമ്മുടെ ശാസ്ത്രീയ അടിസ്ഥാനം എന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷേ അതിനുള്ളിൽ നിന്നുള്ള എസെൻസ്, ദ റിയൽ എസെൻസ് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള പഴയ ടെക്സ്റ്റ് പുസ്തകങ്ങളിലെ സാധനങ്ങളും ശാസ്ത്രീയമാണെങ്കിൽ കൂടിയും അത് അൺസയൻറ്റിഫിക്കായി നമുക്ക് പലപ്പോഴും തോന്നിയേക്കാം. പക്ഷേ ഇന്ന് ശാസ്ത്രീയമാണെന്ന് പറയുന്നത് ദ ഹോൾ സയൻറ്റിഫിക് വേൾഡാണ്. മെഡിക്കൽ വേൾഡ്, ബൊട്ടാണിക്കൽ വേൾഡ്, ഫിലോസഫിക്കൽ വേൾഡ്, ബേസിക് സയൻറ്റിസ്റ്റുകൾ ഇവരെല്ലാവരും പറയുന്നു, ലോകാരോഗ്യ സംഘടന പറയുന്നു, യൂറോപ്യൻ യൂണിയൻ പറയുന്നു, അമേരിക്കൻ ഗവൺമെൻറ് പറയുന്നു, ഇന്ത്യയിലെ ഡിഫറൻറ്റ് സയൻറ്റിഫിക് ഡിപ്പാർട്ട്മെൻറ്റ് ഐസർ പറയുന്നു, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പറയുന്നു, എവല്യൂഷണറി ബയോളജിസ്റ്റുകൾ, ഉദാഹരണത്തിന് കെമിക്കൽ എക്കോളജിയിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള പല ആളുകൾ,
ഡോക്ടർ ഹരിലാൽ മാധവനെ പോലെയുള്ള ഐസറിലുള്ള ആളുകൾ ആയുർവേദ മെഡിസിനൽ പ്ലാന്റ്സുകളെ കുറിച്ചിട്ട് ഫ്രോണ്ടിയേഴ്സ് ജേണലിൽ വരെ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. ഇനി നിങ്ങൾ ശാസ്ത്രലോകത്തിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ ഇന്ന് രാവിലെ 8:30 ആയുർവേദ എന്ന കീവേഡ് ശാസ്ത്രലോകത്തിലേക്ക് ഇട്ടുകൊടുത്താൽ, ഗൂഗിളിലല്ല, ശാസ്ത്രലോകത്തിലേക്ക് ഇട്ടുകൊടുത്താൽ ഇന്ന് ലഭിക്കുന്നത് 9521 പ്രെഡിക്റ്റബിളായ, റിപ്പീറ്റബിളായ, ഫാൾസിഫയബിളായ, മെഷറബിളായ ശാസ്ത്ര പ്രബന്ധങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ കഴിയുക. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ മാത്രമായിട്ടുള്ള മെഡ്ലൈൻ പ്ലസിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ 20 ആർട്ടിക്കിളുകളാണ് ശാസ്ത്രീയമായ ആയുർവേദത്തെക്കുറിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയുക. 2005 ശേഷം മാത്രം തുടങ്ങിയ കൊക്രൈൻ റിവ്യൂ, കൊക്രൈൻ റിവ്യൂ ശാസ്ത്രജ്ഞന്മാർക്ക് മാത്രം മനസ്സിലാവുന്നതാണ്. ഞാനിതിനു മുമ്പ് കൃഷ്ണപ്രസാദിൻ്റെ എൻ്റെ ഡിബേറ്ററുടെ ബയോഡേറ്റ ഒന്ന് ചോദിച്ചിരുന്നു, കാരണം ഞാൻ ഏത് ലാംഗ്വേജിൽ സംസാരിക്കണമെന്നറിയുന്നതിന് വേണ്ടിയിട്ട്. അവരാരും എനിക്ക് തന്നില്ല. എനിക്ക് തോന്നുന്നു അതും അവരുടെ ആചാരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്കൊന്നും മനസ്സിലാവണ്ടേ ഏത് തരത്തിലാണ് സംസാരിക്കേണ്ടത്. ഇപ്പോൾ റോക്കിടാൻസ്കി കസ്റ്റർ ഹോസ്റ്റർ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണപ്രസാദിന് എന്ത് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാനൊരു മെഡിക്കൽ പേഴ്സണാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലാണ് എനിക്ക് സ്ക്രീൻഷോട്ട് തന്നത്. അപ്പോൾ അതിൽ പറയുന്നത് ശാസ്ത്രജ്ഞനാകാൻ കൊതിക്കുന്ന ഒരാളെന്നാണ്. പിന്നെ ഐസറിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു എന്നുള്ളതും എനിക്കറിയാം. ഈ ഒരു വിവരം വെച്ചാണെങ്കിൽ ഞാൻ ഏത് രീതിയിലാണ് സംസാരിക്കേണ്ടത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, ലോകാരോഗ്യ സംഘടന പറയുന്ന കാര്യങ്ങളനുസരിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ അവർ അംഗീകരിച്ച 368 ശാസ്ത്രീയ ജേണലുകളിലാണ് ഇന്ന് ആയുർവേദത്തിൻ്റെ പ്രബന്ധങ്ങളുള്ളത്. ഇനി ലോകാരോഗ്യ സംഘടന തന്നെ ആയുർവേദത്തിൻ്റെ ശാസ്ത്രീയത മനസ്സിലാക്കിക്കൊണ്ട് 2 റിസർച്ച് ഗൈഡ് ലൈൻ പുറത്തിറക്കിയിട്ടുണ്ട്. ആദ്യത്തത് 2001 രണ്ടാമത്തത് 2010. ഇനി ഇൻ്റർ ഏജൻസി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫ് ലോകാരോഗ്യ സംഘടന, നമ്മുടെ WHO ആ സംഘടന തന്നെ ആയുർവേദം ഈ അടുത്ത് മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ചെയ്തിരിക്കുന്നു. 75% പോപ്പുലേഷനിൽ നിന്ന് ആഗോള ജനത ബേസിക് ഹെൽത്ത് കെയറിന് വേണ്ടി ഹെർബലിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ വെളിച്ചത്തിലാണ് ലോകാരോഗ്യ സംഘടന ഈ ഇനിഷ്യേറ്റീവ് എടുത്തത്. 53,000 സ്പീഷീസുകളാണ് ലോകത്തുള്ള വിവിധ ഹെർബലുകൾ ഇവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ 20% ഇന്ത്യയിലും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. വാനിച്ചാൽ എന്ന് പറയുന്ന 2010 അദ്ദേഹം പബ്ലിഷ് ചെയ്തൊരു പ്രശസ്തമായ ഒരു ഒരു പഠനമുണ്ട് ആയുർവേദത്തെക്കുറിച്ചും മറ്റ് കോംപ്ലിമെൻ്ററി ആൻഡ് ആൾട്ടർനേറ്റീവ് മെഡിസിനെ കുറിച്ചിട്ട്. അദ്ദേഹം പറയുന്നത് ഒരു സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന ശ്രേണിയിലുള്ള സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഈ കോംപ്ലിമെൻ്ററി ആൻഡ് ആൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്ന ഇതര വൈദ്യ സമ്പ്രദായം ആയുർവേദം അടക്കമുള്ളത് ഉപയോഗിക്കുന്നത്. പിന്നെ ഏറ്റവും അടിത്തറയിലുള്ള നമ്മുടെ ട്രൈബ്സിനെ പോലെയുള്ള ആളുകളാണ്. അപ്പോൾ ആ റിസർച്ച് ഗൈഡ് ലൈൻസിലൂടെ എസെൻസ് ഒന്ന് പോകണമെന്ന് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ചിലപ്പോൾ എസെൻസിന് ഒരു പക്ഷേ ഒരു ശാസ്ത്രീയതയുടെ മുഴക്കം ലോകാരോഗ്യ സംഘടനയോട് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അതിൽ പറയുന്നത് നിർബന്ധമായിട്ടും ഇത്തരത്തിലുള്ള നിലനിൽക്കുന്ന 5,000 പഴക്കമുള്ളതായി നിലനിൽക്കുന്നതായിട്ടുള്ള കോംപ്ലിമെൻ്ററി ആൻഡ് ആൾട്ടർനേറ്റീവ് മെഡിസിൻ ലൈക്ക് ആയുർവേദ അതിൻ്റെ എവിഡൻസ് ബേസ് പോലും ചോദിക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ്പീരിയൻസ് ഉണ്ടോ അതിനെ റെസ്പെക്ട് ചെയ്തോളണം. പേജ് നമ്പർ 31 ഡോക്യുമെൻറ്റിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. ദാറ്റ് എക്സ്പീരിയൻസ് മേ സർവേസ് എവിഡൻസ് ഓഫ് എഫിക്കസി എന്നാണ്. ഇനി മെയിൻ ഇൻ്റർനാഷണൽ സയൻറ്റിഫിക് ജേണലുകളിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ എവിടെ നമ്മുടെ മെഡിക്കൽ പബ്ലിക്കേഷൻ്റെ മെക്ക എന്ന് വിശേഷിപ്പിക്കുന്ന ബ്രിട്ടീഷ് മെഡിക്കൽ ജേണലിൽ 132 ആർട്ടിക്കിളുകൾ ആയുർവേദത്തെക്കുറിച്ച് ശാസ്ത്രീയതയെക്കുറിച്ചും സംസാരിക്കുന്നു. ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 128 ആർട്ടിക്കിൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ദ നേച്ചർ എന്ന് പറയുന്ന ഏറ്റവും ഇമ്പാക്റ്റ് ഫാക്ടറുള്ള ദ നേച്ചർ എന്ന് പറയുന്ന ശാസ്ത്ര ജേണലിൽ 93 ആർട്ടിക്കിളുകൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ജീനോമും പ്രകൃതി എന്ന് പറയുന്ന ആയുർവേദ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്ര ചർച്ച നടക്കുന്നുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ശാസ്ത്രീയത തെളിയിക്കുന്നതാണ്. ഇതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ത്യ ഗവൺമെൻറ് 6 മുൻപ് ഒരു ഗോൾഡൻ ട്രയാങ്കിൾ പാർട്ട്ണർഷിപ്പ് തന്നെ ആരംഭിച്ചത്. ആ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് കൗൺസിൽ ഫോർ സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചും പിന്നെ നമ്മുടെ ശാസ്ത്രീയതയുടെ അപ്പോസ്തലന്മാരായിട്ടുള്ള ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും ആയുഷും തമ്മിൽ കൂടിച്ചേർന്ന് ഒരു പുതിയ പ്രോജക്റ്റിന് അവർ രൂപം കൊടുത്തതാണ്. അതിൻ്റെ പേരാണ് ഗോൾഡൻ ട്രയാങ്കിൾ പാർട്ട്ണർഷിപ്പ്. അപ്പോൾ ICMR-നില്ലാത്ത അശാസ്ത്രീയത ഫീലിങ്ങുകളാണ് മറ്റു പലർക്കും കാണുന്നത് എന്ന് കാണുമ്പോൾ എനിക്ക് ദുഃഖം തോന്നുന്നുണ്ട്. ഇനി ഏഷ്യ എന്ന് പറയുന്ന എ സയൻസ് ഇനീഷ്യേറ്റീവ് ഇൻ ആയുർവേദ എന്ന് പറയുന്ന ദ ലാർജസ്റ്റ് പ്രോജക്റ്റ് ഓഫ് സയൻറ്റിഫിക് പ്രോജക്ട് ഓഫ് ആയുർവേദ ഇൻ ഇന്ത്യ ഹെഡഡ് ബൈ നോ വൺ ബട്ട് MS വലിയത്താൻ
MS വല്യത്തൻ സാറിനെ പോലുള്ള സയൻറ്റിസ്റ്റുകൾ ഹെഡ് ചെയ്യുന്നതായിട്ടുള്ള ഏഷ്യ എന്ന് പറയുന്ന ആ പ്രോജക്റ്റിനെ കുറിച്ച് നമ്മുടെ ശാസ്ത്ര കുതുകികൾ, നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ അത് കാണേണ്ടതുണ്ട്. അതിലാണ് ഈ പ്രകൃതിയും ത്രിദോഷവും രസായനവും ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഐ ഇൻവൈറ്റ് എസൻസ് ഗ്ലോബൽ ടു സം റിസർച്ച് വർക്ക്സ് ഓൺ ത്രിദോഷ ടു ഓൺ ദ ലൈറ്റ് ഓഫ് ദീസ് സയൻറ്റിഫിക് എവിഡൻസസ്. ഒന്നും വേണ്ട, ചരിത്ര പുസ്തകങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റിസർച്ച് കൗൺസിലിൻ്റെ ഒരു പ്രശസ്തമായ പുസ്തകമുണ്ട്, അത് എഴുതിയിട്ടുള്ളത് ദേവിപ്രസാദ് ചത്തോപാധ്യായ എന്ന് പറയുന്ന ഒരാളാണ്. അതിൽ ദ സയൻസ് ആൻഡ് സൊസൈറ്റി ഇൻ ആൻഷ്യൻ്റ് ഇന്ത്യ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ഇതിഹാസ ചുവയുള്ള ഭാഗങ്ങളെല്ലാം നീക്കി വെച്ചുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിലുള്ള ശാസ്ത്രീയ ആയുർവേദം എന്ന് അതിൽ മനോഹരമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ആ ഇറയിലുണ്ടായിരുന്ന 5 ശാസ്ത്രങ്ങളിൽ വെച്ച് ഒരു ശാസ്ത്രം എന്ന് പറയുന്നത് ആയുർവേദമാണെന്ന് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ എടുത്ത് നോക്കുക, കാംബ്രല എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റ് ഉണ്ട്, കോംപ്ലിമെൻ്ററി ആൻഡ് ആൾട്ടർനേറ്റീവ് മെഡിസിൻ അണ്ടർ സിംഗിൾ അംബ്രല എന്നുള്ളതാണ്. അതിലൊരു ഇറ്റലിക്കാരനായ ആയുർവേദക്കാരനാണ് അതിൻ്റെ ആയുർവേദ ഹെഡ്. വളരെ മനോഹരമായ ഈ പറയുന്ന റിപ്പീറ്റബിലിറ്റിയും ഫാൾസിഫയബിലിറ്റിയും ഒക്കെയുള്ള ആ ശാസ്ത്രത്തെ, ഈ സയൻറ്റിഫിക് ഈ പറയുന്ന ശാസ്ത്രത്തെ, ആയുർവേദത്തെ സയൻറ്റിഫിക്കായിട്ട് ഒരുപാട് വാലിഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഹോറിസോൺ 2020, ദ ലാർജസ്റ്റ് പ്രോജക്റ്റ് ഓഫ് ദ യൂറോപ്പ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അതിൽ പ്രിവൻറ്റീവ് പ്രെഡിക്റ്റീവ് പേഴ്സണലൈസ്ഡ് മെഡിസിൻ സെലക്ട് ചെയ്തത് ആയുർവേദയാണ്. ഇനി നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ശാസ്ത്രീയമായ ആംഗിളിലൂടെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആയുർവേദത്തിൻ്റെ ശാസ്ത്രീയത പരിശോധിക്കുകയാണെങ്കിൽ അത് ചരിത്രത്തിൻ്റെ ഘടികാരത്തിൽ ഒരു സെക്കൻഡ് പോലും തികഞ്ഞിട്ടില്ല. കാരണം 45 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ആയുർവേദത്തിൽ ആദ്യമായി മോഡേൺ സയൻറ്റിഫിക് റിസർച്ച് തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ പേരിൽ ഒരുപാട് ബാലാരിഷ്ടതകളുള്ള, ഒരുപാട് കുറവുകളുള്ള ഒരു സയൻസ് കൂടിയാണ് ആയുർവേദം എന്ന് ഞാൻ പറയാൻ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഗ്രാഫ് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ 17-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ശാസ്ത്ര ചർച്ച, അല്ലെങ്കിൽ പുതുശാസ്ത്ര ചർച്ച, മോഡേൺ സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തഡോളജി എടുത്ത് പരിശോധിച്ച് 50 വർഷം കൊണ്ട് മോഡേൺ സയൻറ്റിഫിക് വേൾഡ് എന്തുണ്ടാക്കി എന്ന് പറയുന്ന ആ ഗ്രാഫും, ഇപ്പോൾ ആയുർവേദത്തിൽ 50 വർഷം കൊണ്ട് എന്തുണ്ടായി എന്ന് പറയുന്ന ഗ്രാഫും വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ ആയുർവേദത്തിൻ്റെ റിസർച്ച് ഒരുപാട് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ശാസ്ത്രീയത തെളിയിക്കപ്പെടാൻ 58 ക്ലിനിക്കൽ കണ്ടീഷൻസുകളുടെ വാലിഡേഷൻ നടന്നു കഴിഞ്ഞു, 17 ആയുർവേദ ഫോർമുലേഷൻ്റെ വാലിഡേഷൻ കഴിഞ്ഞു. ഇപ്പോൾ അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ RCH പ്രോഗ്രാമിലേക്ക്, വെറുതെ എവിടേക്കുമല്ല, റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാമിലേക്ക് കടത്തിവിട്ടിട്ടുണ്ട്. മെഡിസിനൽ പ്ലാന്റുകളുടെ കൾട്ടിഫിക്കേഷൻ ശാസ്ത്രീയമായി നടക്കുന്നു, ട്രൈബൽ ഹെൽത്ത് കെയർ റിസർച്ച് നടക്കുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ആയുർവേദം ഇന്ന് ഇന്ത്യയിൽ 254 ആയുർവേദ മെഡിക്കൽ കോളേജുകളിലും 64 പോസ്റ്റ് ഗ്രാജുവേറ്റ് കോളേജുകളിലും 7,995 ആയുർവേദ ഡ്രഗ് മാനുഫാക്ചറിംഗ് യൂണിറ്റുകളിലായും 155,055 ആയുർവേദ ഡിസ്പെൻസറികളും 478,000 പരം വരുന്ന ആയുർവേദ പ്രാക്ടീഷണേഴ്സും ഇന്ന് ഇന്ത്യയിൽ ഉണ്ടായതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് എന്തിന്? ഈ അടുത്ത കാലത്ത് പുതിയ ബജറ്റിൽ 1,736 കോടി രൂപ ആയുഷിന് വേണ്ടി മാറ്റിവെക്കുന്നതിനുള്ള കാരണവും ഈ ശാസ്ത്രീയതയുടെ അടിസ്ഥാനത്തിലാണ്. കാരണം ബജറ്റ് തീരുമാനിക്കുന്ന ആളുകൾ വൈകാരികമായല്ല ബജറ്റ് എപ്പോഴും തീരുമാനിക്കാറ്, ശാസ്ത്രീയമായ ബാക്ക്ഗ്രൗണ്ടിനുള്ള പഠനങ്ങൾ നോക്കിക്കൊണ്ട് അതിനെത്ര കണ്ട് ബജറ്റ് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ വരെ ഇത് ചർച്ചയാവുകയും, ഒരു മിനിറ്റ് കൂടിയല്ലേ, നാഷണൽ ഹെൽത്ത് പോളിസിയിൽ 12 സ്ഥലങ്ങളിലായി 9.5 പാരഗ്രാഫ് നാഷണൽ ഹെൽത്ത് പോളിസിയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അമേരിക്കൻ ഹെൽത്ത് പോളിസിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അമേരിക്കയിൽ നടക്കുന്ന റിസർച്ചുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 45 മില്യൺ രൂപയാണ് ആയുർവേദം പോലെയുള്ള കോംപ്ലിമെൻ്ററി ആൾട്ടർനേറ്റ് മെഡിസിൻ. ആയുർവേദം അവിടെ ബക്കപ്പമോണറിയിലും ബൂട്ടിയമോണോസ്പേമയിലും ക്രോണിക് ഫാറ്റിക് സിൻഡ്രത്തിലും ബ്രസ്റ്റ് ക്യാൻസറിലും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശാസ്ത്രീയത തെളിയിപ്പിച്ചുകൊണ്ട് എന്തിന് ടെക്നോക്രാറ്റ് ആയിട്ടുള്ള നമ്മുടെ സാം പിട്രോഡയുടെ യൂണിവേഴ്സിറ്റിയായ ട്രാൻസ് ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റിയിൽ ആയുർവേദത്തിൻ്റെ വിശദമായ ശാസ്ത്ര ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു, കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇത് ഒരു ശാസ്ത്രീയ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്, ശാസ്ത്രീയമാണ്, സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ് എന്ന് തെളിയിക്കപ്പെട്ട ഒരു ശാസ്ത്രമാണ്. ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് എസൻസ് ഗ്ലോബൽ പറഞ്ഞു തരണം ഒരു സയൻസിന്റെ ശാസ്ത്രീയത പരിശോധിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.